ജെയിൻ ജോയ് ചേട്ടാ മറൈൻ ഡ്രൈവിൽ ലൊക്കേഷനിൽ തരംഗത്തിന്റെ ലൊക്കേഷനാണെന്ന് ഒന്ന് വെച്ച് കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ആ ഒരു വിഷമം മനസ്സിലുണ്ടിട്ട് ജെയിൻ ജോയ് ആക്ച്വലി എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നിട്ടുണ്ടാവും, ഷോർട്ടിലായിരുന്നിട്ടുണ്ടാവും, ഞാനങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ട് മനഃപൂർവ്വം അങ്ങനെ മൈൻഡ് ചെയ്തിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും നോക്കിച്ചിരിക്കും. ചില ആൾക്കാർ ഇവരാരും നമ്മൾ നോക്കിച്ചിരിക്കണം, ഇവരാരാണ് സിനിമ നിർണായകം കഴിഞ്ഞാൽ എല്ലാവരും നോക്കിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാറുണ്ട്. അങ്ങനെ പലതവണ വാലു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കാത്തവരെ അങ്ങോട്ട് പോയി ചെന്ന് ചിരിച്ച് വിളിച്ച് പരിചയപ്പെടാൻ നിൽക്കാത്തതിന് കാരണം അതാണ്. പല അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള കാരണം കൊണ്ടാണ്. സംഗീത് ബാബു ഒരു കാമുകനാണോ തൻ്റെ കാമുകയെ കണ്ടുപിടിക്കാൻ പാട്, കുറേ കേട് ഡയലോഗ് തന്നു പറയണോണ്. കൃഷ്ണമൂർത്തി എന്ന ഞങ്ങൾ സ്നേഹത്തോടെ കണ്ണൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ, നമ്മുടെ ഈ സിനിമയുടെ റൈറ്ററിൻ്റെ ആണ് ആ ഡയലോഗുകളെല്ലാം. നേരിട്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ അറിയിച്ചോളൂ. സാർ ആലപ്പി പ്രിൻസ് ഹോട്ടലിൽ വന്നപ്പോൾ ഞാൻ കൂടെ നിന്ന് ടിക്കറ്റ് എടുത്തിരുന്നു മെക്സിക്കൻ അപാരത പ്രൊമോഷൻ വന്നപ്പോൾ. അതെ, താങ്ക് യു താങ്ക് യു. എനിക്ക് ഓർമ്മയുണ്ട്, ജിത്തു ജേ ജിത്തു ജോ. ഓക്കെ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മറഡോണയിൽ. താങ്ക് യു താങ്ക് യു. ശ്യാം കെ മുരളി, തൃശ്ശൂർ അച്ചായ മായനദിലെ മാത്രം കിടിക്കും, ഞാനും ഐജയ്ക്കാണ് കേട്ടോ, അയൽക്കാരിയാണ്, അയൽക്കാരിയാണ്. ഒരു ശ്യാമോ, ഏ ശ്യാം എന്നൊരു പെണ്ണിൻ്റെ പേരായിരുന്നു. അവസാനം കണ്ടത് പടം മായനദിയാണ്, കിടുവായിരുന്നു. പുതിയ പടത്തിന് എല്ലാവിധ ആശംസകളും. പ്രവാസി ഫ്രം സൗദി, സൗദിയിലും ഈ സിനിമ റിലീസാവുന്നുണ്ടെന്ന് കേട്ടു. പക്ഷെ അവിടെ റിലീസാവാനായിട്ട് ഉള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, രണ്ടര മണിക്കൂർ വെച്ചിട്ട് നമുക്ക് സിനിമ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. രണ്ടര മണിക്കൂർ കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്കൊരു ഷോ നടത്താൻ പാടില്ല അവിടെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഷാഫി ഷാ നോമ്പ് കാലത്ത് ഏതോ ഫിലിം ഇറങ്ങിയിരുന്നല്ലോ, അഭിമാനവും ചളിയാട്ടോ, ഇനി ഇങ്ങനെയുള്ള ഫിലിമുകൾ ചെയ്യരുതേ പ്ലീസ്. ഷാഫി, ആ സിനിമയുടെ കഥ ഞാൻ കേട്ടപ്പോൾ, അതിൻ്റെ കണ്ടൻറ്റ് ഞാൻ വായിച്ചപ്പോൾ, അതൊരു എക്സ്ട്രാ ഓർഡിനറി കണ്ടൻ്റ് ആയിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരുന്നു. പക്ഷേ അവരെൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് ആ സിനിമ ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾക്കൊക്കെ പോകുന്ന രീതിയിൽ ഒരു ഓഫ് ബീറ്റ് രീതിയിൽ എടുക്കുന്ന സിനിമയാണെന്നാണ് എൻ്റെ അടുത്ത് അവരന്നത് പറഞ്ഞത്. പക്ഷേ ഷൂട്ടിങ് തുടങ്ങി അപ്പോഴത്തേക്കും നാട്ടിൽ മെക്സിക്കൻ അപാരതയും ഗോതയൊക്കെ ഹിറ്റാവാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അവർ ആ പടത്തിൻ്റെ പാറ്റേൺ തന്നെ മാറ്റിയിട്ട് ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ പടം പോലെയുള്ള രീതിയിലേക്ക് ആക്കി. പക്ഷേ ആ കൺസെപ്റ്റ്, പ്രത്യേകിച്ച് തമിഴിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ്, അത് മലയാളത്തിലും അതെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആൾക്കാർക്ക് തന്നെ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് ഫിലിം ഫെസ്റ്റിവലുകൾക്ക് പോകുന്നു, പുനീത് മോങ്കയാണ് ഇതിൻ്റെ ഫെസ്റ്റിവൽ സ്ട്രാറ്റജിസ്റ്റ്, ഇന്ന ഇന്ന ഫെസ്റ്റിവലുകൾക്കാണ് ഇത് വിടാൻ പോകുന്നത് എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്. ഞാൻ ജോയിൻ ചെയ്ത ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ല അവർ ഫിലിം ഫെസ്റ്റിവലുകൊന്നും ആ സിനിമ പോയതായിട്ട് എനിക്കിപ്പോഴും ഒരു അറിവില്ല. അവർ തിയേറ്റർ റിലീസാണ് ഉദ്ദേശിക്കുന്നത്, അവർ മലയാളത്തിലും ഡബ് ചെയ്ത് ഇറക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ടാണെങ്കിൽ അവർ ഡബ് ചെയ്ത് ഇറക്കും എന്നുള്ള രീതി ആയപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ഞാൻ ഡബ് ചെയ്ത് ആ സിനിമ പരമാവധി വൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ. ആ സിനിമ ഞാനും സമ്മതിക്കുന്നു തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് കുറച്ച് ഡിസ്റ്റർബിങ് ആണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ കുറച്ചും കൂടെ ഭയങ്കര സീരിയസ് സിനിമ ഗോവേഴ്സിനുള്ള ഈ ഫിലിം ഫെസ്റ്റിവലുകൾക്കൊക്കെയാണ് ആ സിനിമ പോകുമെന്ന് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാണ് ഞാൻ എന്നോട് അറിയിച്ചത്. അതാണ് ഇതിൻ്റെ സാഹചര്യം. അല്ലാതെ മനഃപൂർവ്വം ഒരു മോശം സിനിമയുടെ ഭാഗമാവാൻ ഞാനെന്നല്ല ഒരു നടനും ആഗ്രഹിക്കില്ല. പിന്നെ എൻ്റെ മറ്റ് സിനിമകളുടെ ഒരു സെലക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ് എന്നുള്ളത്. പിന്നെ ഇത് ആക്ച്വലി മെക്സിക്കൻ അപാരത കഴിഞ്ഞ സമയത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞതാണ്, പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇങ്ങനെ മാറി 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 പോയതാണ്. ഷാഫി ഷാ ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം കുറച്ച് നേരമായി ലൈവ്, അപ്പം എന്തായാലും നടക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ പറയാൻ വന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ പ്രസൻസിൽ നിങ്ങളെ ഏറ്റെടുത്ത് നടത്തണം എൻ്റെ സിനിമയുടെ പ്രൊമോഷനൊക്കെ. ഓക്കെ, എല്ലാവരുടെയും സ്നേഹത്തിനും
എന്താണ് ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൂടെ തിരിയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും ഇത്തരം ലൈവ് കണ്ടുകൊണ്ടിരുന്നതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. സിനിമ നിങ്ങൾ കഴിയുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നിങ്ങൾക്ക് സാഹചര്യം കിട്ടുമ്പോൾ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതിനെപ്പറ്റി കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രണ്ടു വാക്ക് കുറിച്ചാൽ ആ സിനിമയ്ക്കും ഗുണമായിരിക്കും. ഇപ്പോൾ ആ സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് കാണുന്നവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നാളെ ഡി വി ഡി ഇറങ്ങുമ്പോഴോ ടൊറന്റ് ഇറങ്ങുമ്പോഴോ ഞാൻ ചെയ്ത വർക്ക് ആൾക്കാർ കാണും, അല്ല ഡയറക്ടർ ചെയ്ത വർക്ക് കാണും, അതിൻ്റെ എന്താ പറയുക റൈറ്റർ ചെയ്ത വർക്ക് എല്ലാം കാണും. പക്ഷേ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തിയേറ്ററിൽ നിങ്ങൾ പോയി കണ്ടാൽ തന്നെ അവർക്ക് അതിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഒരു ചോദ്യത്തിനും കൂടെ, അല്ല ഒരു കമൻറ്റും കൂടെ വായിച്ചിട്ട് പോയേക്കാം. സരൺ പ്രഭാകർ ഓരോ പടം കഴിയുമ്പോഴും വേറിട്ട് നിൽക്കുന്ന ആക്ടിംഗ് ആണ് അച്ഛൻ്റെ മലയാള സിനിമയിൽ അച്ഛൻ്റെതായ ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ട്. താങ്ക് യു, അഭിനന്ദനങ്ങൾക്ക് നന്ദി. ബിലാൽ സഹാൽ ഡി ക്യുവിൻ്റെ ബോളിവുഡ് ഡെബ്യൂണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം. പിന്നെ തീർച്ചയായിട്ടും കാരവാൻ ഞാനും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആക്ടേഴ്സാണ് അതിലുള്ള ഇർഫാൻ ഖാനും ദുൽഖർ സൽമാനും. അപ്പോൾ എന്തായാലും ആ സിനിമ ഞാനും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലായത് കാരണം എനിക്ക് എപ്പോഴെങ്കിലും ആ സിനിമ ഉടനെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ദുൽഖർ സൽമാൻ ഫോർ ബോളിവുഡ് ഡെബ്യൂ. ഇനിയും ഒരുപാട് ഭാഷകൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ ദുൽഖർ സൽമാന് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിഖിൽ മുഖത്തല ബ്രോ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടോ, നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. അല്ല നിഖിൽ മുഖത്തല, നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടാണോ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുക? ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾ അടിക്കാതെ തന്നെ നല്ല വൃത്തിയായിട്ട് സംസാരിക്കും. ആ അർജുൻ കുന്നത്ത് ആ ബാക്കിലിരിക്കുന്ന ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തു, മൂപ്പർക്ക് സന്തോഷമായിക്കോട്ടെ.